2021-ൽ ഈ 9.5 വരെയുള്ള സമയം കൊണ്ട് 20% പോളിംഗ് നടന്നപ്പോൾ ഇപ്പോൾ ശരാശരി 13.63%, ഏതാണ്ട് 7%ത്തിനടുത്ത് ആ പോളിംഗ് കുറഞ്ഞു നിൽക്കുകയാണ്. അത് 10:30 എത്തുമ്പോഴേ 10 മണിയോട് കൂടി ആകുമ്പോഴേക്കും കഴിഞ്ഞ തവണ 23% ഉയർന്നിരുന്നു. പക്ഷേ നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ ഇത് 15% എത്താനുള്ള സാധ്യതയുള്ളൂ. അതായത് ഏതാണ്ട് 7-8% പെർസെൻറ്റേജ് കുറഞ്ഞാണ് ആ പോളിംഗ് നടക്കുന്നത്. സ്വാഭാവികമായും ഇത് ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തെ പോളിംഗിന് അടുത്ത് ഷിജു, രാവിലെ 7 മുതൽ 10 വരെ, പ്രത്യേകിച്ച് 7 മുതൽ 11 വരെ നോക്കിയാൽ ഏറ്റവും ശക്തമായി പോളിംഗ് നടക്കേണ്ട ഒരു സമയമാണ്. അതിനുശേഷമാണ് പോളിംഗ് അല്പം മന്ദഗതിയിലാകുന്നതിലും 3-3.5 വീണ്ടും അവസാനത്തെ 3-4 മണിക്കൂറിൽ കണക്കുകൾ കുറച്ചുകൂടി സജീവമാകേണ്ടതും. അപ്പോൾ നമ്മൾ ആ പറയുന്ന 7 മുതൽ 11 വരെ എന്ന് പറയുന്ന ആ സമയത്തിന്റെ ഏതാണ്ട് ആദ്യ പകുതി പിന്നിട്ടു അല്ലേ, 3-2 സമയവും പിന്നിട്ടു. അതിനുശേഷമുള്ള ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയുള്ള സമയം കാര്യമായി മേക്കപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പാലക്കാട് നമ്മൾ പ്രതീക്ഷിച്ച കണക്കിലേക്കൊന്നും എത്താൻ സാധ്യതയില്ല. തീർച്ചയായും പി ജി, അത് തന്നെയാണ് ഈ കണക്കുകൾ സൂചിക്കുന്നത്. സാധാരണഗതിയിൽ ആദ്യ മണിക്കൂറിലും പിന്നീട് അവസാനത്തെ ഒരു 4 മണിക്ക് ശേഷവുമാണ് ഈ വോട്ടർമാരുടെ ഒരു കൂട്ടപ്പൊരിച്ചൽ നമ്മൾ പോളിംഗ് ബൂത്തിൽ സാധാരണഗതിയിൽ കാണുക. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ആദ്യ മണിക്കൂറിൽ മന്ദഗതിയിൽ തന്നെയാണ്. മാത്രമല്ല പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇനിയിപ്പോൾ ഒരു 12 മണിയോട് അടുക്കുമ്പോഴേക്കും അതികഠിനമായ ചൂട് വരും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ പോളിംഗിന് വരാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ നിലവിൽ കുറവാണ്, ചൂടടിക്കുന്നതോടുകൂടി ആളുകൾ വിട്ടുനിൽക്കുകയും ചെയ്താൽ ഒരു പക്ഷേ പല ബൂത്തുകളും കാലിയായി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് ഷാഫി പറമ്പിൽ പ്രവർത്തകരോടൊക്കെ നമ്മളെ ലൈവിൽ പറഞ്ഞില്ലെങ്കിലും മാറി നിന്ന് പറയുന്നുണ്ട്, പരമാവധി ആളുകളെ വേഗത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, സ്ക്വാഡ് വർക്കുകൾ നടത്താൻ, അത് സമാനമായ രീതിയിൽ എല്ലാ മുന്നണികളും ചെയ്യുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മന്ദഗതിയിലാണ് പോകുന്നത്. 9:45 ഏറ്റവും പുതിയ കണക്ക് വരുമ്പോൾ 13.71%, അതായത് ആകെയുള്ള 194,706 വോട്ടർമാരിൽ 26,700 വോട്ടർമാർ മാത്രമാണ് ഈ ആദ്യ 3 മണിക്കൂറിനോട് അടുക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പി ജി, ശരി ഷിജു, എന്തായാലും ആ പോളിംഗ് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഈ ഘട്ടത്തിൽ 3 മണിക്കൂറിനോട് അടുക്കുമ്പോൾ, 2.5 മണിക്കൂർ എത്തുമ്പോൾ പാലക്കാട് ഈ കടലക്കി നടത്തി കൊണ്ടും കൊടുത്തും നടത്തിയ ആവേശമൊന്നും ബൂത്തിലേക്ക് എത്തുന്നത് കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇത്ര ഈ 9:40 ആവുന്നു, ഇതുവരെ മിസ് ചെയ്ത പാലക്കാടിലെ വോട്ടർ ആരായിരിക്കും പി ജി? ഇതുവരെ നമ്മൾ മിസ് ചെയ്യുന്നൊരു പാലക്കാട്ടെ വോട്ടർ ആരായിരിക്കും? പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ ഏത് കാര്യത്തിനും എപ്പോഴും ആദ്യം വന്ന് ഉത്തരം പറയുകയും എപ്പോൾ വേണമെങ്കിലും അത് മാറ്റി പറയാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ബാലേട്ടനാണ്. ഓക്കെ, അപ്പോൾ AK ബാലൻ വോട്ട് ചെയ്യുന്നത് പറക്കുന്ന LP സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ തിരക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം.